ഇന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതകളിൽ മുന്നിൽ നിൽക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് എ സി റോഡ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തന്നെയാണെന്ന്. ഇന്ന് എ സി റോഡ് പുനരുദ്ധാരണ പ്രക്രിയകളുടെ അവസാന ഘട്ടത്തിലാണ്. കുട്ടനാടിന്റെ നെൽപ്പാടങ്ങളുടെയും മനോഹരമായ കനാലുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്റ്റേറ്റ് ഹൈവേയും നാഷണൽ ഹൈവേയും ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള എ സി റോഡ് 24 കിലോമീറ്റർ ദൂരം ഒരു നേർരേഖ പോലെ കടന്നുപോകുന്ന കുട്ടനാടിന്റെ രാജപാതയാണ്. ആലപ്പുഴ ജില്ലയിലെ കളർകോട്ട് നിന്നും ആരംഭിച്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ പെരുന്ന മന്നം സ്ക്വയറിൽ ഈ പാത അവസാനിക്കുന്നു. 1957 നിർമ്മിച്ച ഈ പാത 10 ആണ്ടുകൾക്ക് ശേഷം ഇന്ന് പുനരുദ്ധാരണ പ്രക്രിയകൾ നടത്തി മുഖം മിനുക്കി പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കുന്നു. റോഡ് പണി നല്ല പണിയാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. നല്ല അടിപൊളി റോഡ് പണിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അവരുടെ പണിയൊക്കെ നല്ല സ്പീഡപ്പായിരുന്നു. വാഹനങ്ങളൊക്കെ നല്ല കട്ടറില്ല, മറ്റു യാതൊരു റോഡ് തടസ്സങ്ങളും. വെള്ളം 2015 വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഇതുവരെ അത് കണക്കുള്ള വെള്ളം ഈ റോഡെ വന്നിട്ടില്ല. പിന്നെ റോഡ് പൊങ്ങിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. റോഡ് ന്യായമായ രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കൃഷി ഉള്ള കാരണം വെള്ളത്തിനെ കുറിച്ച് നമുക്ക് റോഡിന് ശകലം വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശകലം ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വെളിയിൽ കിടക്കണം. ഈ രണ്ട് കാണുമെന്നാണ് ഏറ്റവും വലിയ വിഷയമായത്. കാര്യം ഈ രണ്ട് പാർക്കിങ് ഇത് പോയതോടുകൂടി ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി പോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. മാമ്പഴക്കേരി, പള്ളിക്കൂട്ടം ഇങ്ങനെയുള്ള സ്ഥലത്തുകളൊക്കെ സിറ്റികളാണ്, ഒരുപാട് സിറ്റി ഏരിയകളാണ്. രണ്ട് സൈഡിലും ഒരുപാട് കടകളുമുണ്ട്. ഈ രണ്ട് സൈഡിലും കടകളിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നടുക്കൂടെ വണ്ടി വാഹനങ്ങൾ പോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഓരോ സീസണിലും ഓരോ മുഖങ്ങളും ദൃശ്യ സൗന്ദര്യവുമാണ് ഈ പാതയ്ക്ക്. ഗൃഹാതുരത്വം ഉണർത്തുന്ന നിരവധി കാഴ്ചകളുടെ ഒരു നിര തന്നെ റോഡിന് ഇരുവശവും നമുക്ക് കാണാം. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ടെങ്കിലും റോഡിന് ഇരുവശവും താമസിക്കുന്ന ഇന്നാട്ടുകാരുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിൽ മഴക്കാലമാകുമ്പോൾ പമ്പയാറിൽ നിന്നും അച്ചൻകോവിൽ ആറിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇവിടേക്ക് ഇരച്ചെത്തി റോഡിന്റെ പല ഭാഗങ്ങളെയും വീടുകളെയും പ്രളയജലത്താൽ മുക്കുന്നത് എല്ലാ മഴക്കാലത്തെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പാടത്തു നിന്നും വെള്ളം കയറി റോഡും പാടവും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് പള്ളാത്തുരുത്തി, മങ്കൊമ്പ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ആഴ്ചകളോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. മഴക്കാലത്തുണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ 700 കോടി രൂപ മുടക്കി റോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് റോഡ് പുനരുദ്ധരിച്ച് സെമി എലിവേറ്റഡ് ഹൈവേ ആക്കി മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പാലങ്ങളുള്ള റോഡ് വേറെ ഇല്ലെന്ന് പറയാം. 14 ചെറിയ പാലങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, 3 വലിയ പാലങ്ങൾ കൂടിയാണ് ഈ റോഡിൽ ഉള്ളത്. ഇനി 2 പാലങ്ങളുടെ നിർമ്മാണം കൂടി പൂർത്തിയാക്കാനുമുണ്ട്. അതുകൂടി പൂർത്തിയായാൽ എ സി റോഡിന്റെ നിർമ്മാണം പൂർണ്ണ നിലയിലെത്തും. ഇത് ഈ രണ്ട് സൈഡിലും കാണേം വെച്ചു. ഈ റോഡ് ഒതുക്കി കണ്ടമാനം. ഒരു നെല്ലുണ്ടാക്കിയാൽ ഇത് കൊടുക്കാൻ പോലും പറ്റിയാല ഈ വരുന്ന സമയത്ത്. കാര്യം എന്നാന്ന് വെച്ചാൽ വണ്ടി ഇട്ട് കയറ്റാനായിട്ട് ഇവിടെ സ്ഥലമില്ല. നിർത്താൻ പറ്റിയാലേ. ഇപ്പൊ ഇവിടെ ഈ കട ഇരിക്കുന്നില്ല, പെട്ടിക്കട. ഈ പാലം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, ഈ റോഡ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടും കൂടി ചായ കുടിക്കാനൊന്നും പറ്റിയാല പറ്റത്തില്ല. അപ്പം സാധാരണക്കാരൻ്റെ ഉപജീവനം എല്ലാം പോയി എന്ന് വേണം പറയാൻ. ഈ പൊക്കിട്ടും വെള്ളം കയറുന്നു, അതാണ് മെയിനായിട്ടുള്ളത്. 2018 ശേഷം ചെറിയൊരു വെള്ളപ്പൊക്കം വന്നിരിക്കുന്നത്. ആ വെള്ളപ്പൊക്കം ഈ കുറച്ച് കാര്യമായി കയറുന്നില്ല, ബാക്കി കയറിടത്ത് പൊക്കിട്ടില്ല. വെള്ളം കയറുന്നുണ്ട്, കയറുന്നുണ്ട്. നമ്മളെ കിണറായി കിഴക്കവശമെല്ലാം പോവും, ആ ഭാഗത്ത് വെള്ളം കയറുന്നുണ്ട്. പിന്നെ റോഡ് കണ്ടീഷൻ ആൾക്കാരെ കുറ്റം പറയത്തില്ല. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം പറഞ്ഞാൽ പൊക്ക കുറവായിട്ടായിരുന്നു. വെള്ളം എപ്പോഴും റോഡ് പണി വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് വിസോട്ടമൊന്നും നടക്കത്തില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഇപ്പം നടത്തിയിട്ടും ഇപ്പം വിസോട്ടമൊന്നും തടഞ്ഞ് തടസ്സം വന്നിട്ടില്ല. എങ്കിലും വെള്ളം നല്ല വെള്ളപ്പൊക്കം പൊങ്ങിയാൽ കിടങ്ങറായി അങ്ങോട്ട് റോഡ് വെള്ളമാണ്. ഇവിടെയൊക്കെ പൊക്കമുണ്ട്, നെടുമുടി ഭാഗത്തും ഉള്ള അതുരുതായും ആലപ്പുഴ വരെ ഒക്കെ പൊക്കമാണ്. 1955 ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മിക്കുന്നത്. പട്ടം താണുപുള്ളിയായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രി. അന്നത്തെ പ്രധാന തുറമുഖ പട്ടണമായ ആലപ്പുഴയെയും മധ്യകേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചങ്ങനാശ്ശേരിയെയും
കരമാർഗം കുട്ടനാടിലൂടെ ബന്ധിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പുരോഗതികൾ പഠനവിധേയമാക്കുകയുണ്ടായി. പുതിയ റോഡ് സംരംഭത്തെ അന്ന് കുട്ടനാടിലെ സർവ്വജനങ്ങളും പിന്തുണച്ചു. പലരുടെ സ്ഥലങ്ങളും ഇതുമൂലം നഷ്ടപ്പെട്ടെങ്കിലും പൊതുവായി ആരും തന്നെ ഇതിനെ എതിർത്തില്ല. സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാടിൽ റോഡ് നിർമ്മാണം ദുഷ്കരമായിരുന്നു. കുട്ടനാടിലെ ചെളി നിറഞ്ഞ മണ്ണ് ഒരു വശത്തു നിന്നും എടുത്ത് മറുവശത്തിട്ട് ഉണ്ടാക്കിയ റോഡിന് സമാന്തരമായി തെക്കുവശത്ത് ഒരു പുതിയ നദി രൂപാന്തരം കൊണ്ടു. ഇതിന് പുതിയ ആർ എന്നർത്ഥം വരുന്ന പുത്തനാർ എന്ന് പേരിട്ടു. AC റോഡിൽ ചങ്ങനാശ്ശേരിയിലെ മനക്കെച്ചറ മുതൽ ആലപ്പുഴയിലെ കൈതവന വരെ പുത്തനാർ റോഡിന് സമാന്തരമായിട്ടുണ്ട്. 1957 11 പാലങ്ങളുടെ പണി പൂർത്തിയാക്കി AC റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നവകേരളത്തിലെ ആദ്യ റോഡുകൾ ഒന്നായിരുന്നു ഇത്. പക്ഷേ അപ്പോഴും 3 പാലങ്ങളുടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കുട്ടനാടിനെ നെടുകി പിളർന്നുകൊണ്ട് ആദ്യമായി നിർമ്മിച്ച റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. AC റോഡിന്റെ വരവോടെ തുടക്കമിട്ട ഗതാഗത വിപ്ലവം കുട്ടനാടിനെയും ആലപ്പുഴയും ഒരുപോലെ പുരോഗതി കൈവരിക്കുന്നതിൽ സഹായിച്ചു. ഈ വീഡിയോയോടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.